നവോത്ഥാന ചരിത്രത്തിൻ്റെ സ്മരണയിലാണ് അയ്യൻകാളിയുടെ ജന്മനാടായ വെങ്ങാനൂർ. വിവിധ രാഷ്ട്രീയ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ ദിനാചരണ പരിപാടികളാണ് തലസ്ഥാനത്തെ വെങ്ങാനൂരിൽ ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, അയ്യൻകാളിയുടെ ധീരസ്മരണകൾ ഉയരുന്ന ഈ ദിനത്തിൽ വിവിധ പരിപാടികളാണല്ലോ വെങ്ങാനൂരിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പോരാളികളിലൊന്നിൽ, ഏറ്റവും വലിയ സമരഭടന്മാരിലൊന്നിൽ, അയിത്തത്തിനും അനാചാരങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നയിച്ച, സ്വസമുദായത്തിലെ ജനങ്ങളെ അവരെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ വലിയ മനുഷ്യൻ്റെ ഓർമ്മകളാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്. ഇപ്പോൾ നമ്മളുള്ളത് വെങ്ങാനൂരിലെ അയ്യൻകാളി സ്മൃതി മണ്ഡപത്തിലാണ്. ഇവിടെ രാവിലെ തൊട്ട് തന്നെ പുഷ്പാർച്ചനയടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഇത്തവണത്തെ ഈ 161-ാമത് അയ്യൻകാളി ജയന്തി ദിനം അത് ആഘോഷിക്കുന്നത്. കാര്യമായ വലിയ ആഘോഷ പരിപാടികളൊന്നുമില്ല. ഇന്ന് മുതൽ 28, അതായത് ഇന്ന് മുതൽ സെപ്റ്റംബർ 16 വരെ നീളുന്ന ചെറിയ പരിപാടികൾ മാത്രമാണ് ഈ വർഷത്തെ അയ്യൻകാളി ജയന്തി ദിനത്തെ ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനകളിൽപ്പെട്ട ആളുകളൊക്കെ ഇവിടെ വന്ന് അയ്യൻകാളി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു. അല്പസമയത്തിനുള്ളിൽ സംസ്ഥാന പട്ടികജാതി പട്ടികക്ഷേമ വർഗക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഇങ്ങോട്ടേക്ക് എത്തും. അദ്ദേഹവും ഇവിടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. 11:30 BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ എത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രമുഖരായ ആളുകളടക്കമുള്ളവർ എത്തി ഇവിടെ ഈ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിലാണ് ഇത്തവണ പ്രധാനമായ ചടങ്ങുകളുള്ളത്. അതിനപ്പുറത്തേക്കുള്ള വലിയ ആഘോഷ പരിപാടികളില്ല. സാധാരണ എല്ലാ വർഷവും വിവിധ കലാപരിപാടികളും ഒക്കെ നടക്കാറുള്ളൊരു സ്ഥലമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, വയനാട്ടിലെ ആ മഹാദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷ പരിപാടികളില്ലാതെ ലളിതമായ രീതിയിൽ അയ്യൻകാളിയുടെ 161-ാമത് ജയന്തി ദിനം ആഘോഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്. അയ്യൻകാളിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ കേന്ദ്രീകരിച്ചിരുന്നത് ഈ തിരുവനന്തപുരത്തിൻ്റെയും വെങ്ങാനൂരിൻ്റെയും മണ്ണിലാണ് എന്നുള്ളതാണ്. ജനനം മുതൽ പിന്നീട് ചരിത്രപരമായ വലിയ സമരങ്ങൾക്കും എല്ലാം അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുള്ള മണ്ണ് ഈ തിരുവനന്തപുരത്തിൻ്റെതാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ വെങ്ങാനൂരിൽ എല്ലാവിധമായ രീതിയിലുള്ള ആഘോഷങ്ങളും സംഘടിപ്പിക്കേണ്ടതാണ്. പക്ഷേ സാധാരണഗതിയിൽ അത് വലിയ രീതിയിൽ നടക്കുന്നതുമാണ്, വലിയ ജനപ്രാധാന്യം ഉണ്ടാകുന്നതുമാണ്. പക്ഷേ ഇക്കുറി അത്തരം വലിയ കലാപരിപാടികളിലേക്കോ ആഘോഷങ്ങളിലേക്കോ കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് മാത്രം. ആചാരപരമായി അല്ലെങ്കിൽ ഒരു ലളിതമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഈ വർഷവും ആഘോഷിക്കുകയാണ്. മുൻ കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തുന്നതായിരിക്കും.